മടപ്പള്ളിയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധം കനക്കുന്നു. കർമ്മസമിതി നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു. ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ മാർച്ചും നടത്തി. യാത്രയിൽ കുടുങ്ങിപ്പോകുന്ന ആളുകളോടുള്ള ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഇതൊരു ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൗണിലെ ഏകദേശം 31,000 ജനങ്ങൾക്ക് അവർക്ക് ഇന്നലകളിൽ ലഭിച്ച ഒരു സൗകര്യത്തിനു വേണ്ടി അത് ദേശീയപാത അതോറിറ്റിയുടെ മുമ്പിൽ 2.5 വർഷമായി അവരുടെ കാലു പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ട് പോലും യാതൊരു ഇത് കേൾക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും നടത്താത്തത് കൊണ്ട് ഒരു ഗത്യന്തരമില്ലാതെയാണ് ഈ കർമ്മസമിതി ഇതുപോലെയുള്ള ഒരു സമരം ഏറ്റെടുത്തത്. ഇത് സൂചനാ സമരമാണ് എന്ന് കർമ്മസമിതിയും ഈ നാട്ടിലുള്ള ജനങ്ങളുമെല്ലാം പറയുന്നത് ഇങ്ങനെയുള്ള നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഇനിയും ഒട്ടനവധി പോരാട്ടങ്ങൾക്ക് ഈ നാട് ഇതുപോലെ നീങ്ങേണ്ടി വരും എന്നുള്ള ഒരു സൂചനയാണ്. ഞങ്ങൾ എല്ലാ അധികാര കേന്ദ്രങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികളോടും ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ പാലിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടുമെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ മനുഷ്യരെയും ജയിലിലടക്കുന്നതുവരെ ഞങ്ങൾ ഈ സമരത്തിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും മാന്യമായ ന്യായമായ ഈ ഡിമാൻഡ് അംഗീകരിച്ചു തരിക എന്നത് ന്യായമായതാണ്. ഈ പറയാവുന്ന ദേശീയപാത അതോറിറ്റി പറയുന്നത് നിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് 1 കിലോമീറ്റർ അപ്പുറത്ത് അടിപ്പാതയില്ലേ, അല്ലെങ്കിൽ 1 കിലോമീറ്റർ ഇപ്പുറത്ത് അടിപ്പാതയില്ലേ എന്ന ചോദ്യത്തിന് എന്താണ് പ്രസക്തി എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു ചോദിക്കുന്നു. 700 മീറ്ററിൽ 3 അടിപ്പാത അനുവദിച്ച ഒരു ദേശീയപാത അതോറിറ്റിയാണ് വടപ്പള്ളിയിലെ ഈ കർമ്മസമിതിയുടെ പ്രവർത്തകന്മാരോട് കൊഞ്ഞനം കുത്തുന്ന രീതിയിലേക്ക് ചോദിക്കുന്നു, നിങ്ങൾക്ക് 1 കിലോമീറ്റർ അപ്പുറം പോയാൽ അടിപ്പാതയില്ലേ എന്ന്. അതുകൊണ്ട് നിങ്ങളുടെ ഈ അവസരവാദപരമായ നിലപാട് തിരുത്തണം, നിങ്ങളുടെ ഈ ജനവിരുദ്ധ സമീപനം തിരുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പി സുരേഷ് അധ്യക്ഷനായി, ശശികല ദിനേശൻ, എം വി രഞ്ജിത്, റഹീസ നൌഷാദ്, സുധീർ മഠത്തിൽ, എം വി ദേവദാസ്, സുബിൻ മടപ്പള്ളി, യൂസുഫ് മമാലിക്കണ്ടി, കെ പി ഉത്തമൻ, അനിൽ കക്കാട്ട എന്നിവർ സംസാരിച്ചു. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.